ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം. ഇത് ടാറ്റ സഫാരിയാണ്. അതിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ ഡയലൊക്കെയാണിത്. ഇത് ഞാൻ ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ഇതെൻ്റെ മദർ ബോർഡാണ്. അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് വർക്കിംഗ് ആണ്, പക്ഷേ അതിൻ്റെ പാർക്ക് ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ പാർക്ക് ലൈറ്റ് ഇതിൻ്റെ നീഡിൽസിലൊന്നും വരില്ല. ഇവിടെ ഒന്നും പാർക്ക് ലൈറ്റ് വർക്കാവത്തില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഡിസ്പ്ലേ മാത്രം വർക്കാവും. അപ്പം ഞാൻ ഈ ലൈൻ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഗ്നിഷൻ ഓൺ ആയിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ വർക്കിംഗ്. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ പാർക്ക് ലൈറ്റൊക്കെ ഓൺ ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്, പക്ഷേ ഓൺ ആവത്തില്ല. ഉണ്ടോ, ചെറിയ രീതിയിൽ ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, ഈ ഡയലിൽ മാത്രം. നമുക്ക് നോക്കണം എന്താണ് ഫോൾട്ടി എന്നുള്ളത്. നമുക്ക് നോക്കാം, വേറെ ഒരു വിഷയമില്ല. ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ ഐ സി. എൽ ഇ ഡീനെ കൺട്രോൾ ചെയ്യിപ്പിക്കാനുള്ള ഐ സി ഇതാണ്. ഇത് നോക്കണം, ഈ പ്രോസസ്സറിന് ഇവിടെ വന്നിട്ടാണ് ഇത് ഓൺ ആവുന്നത്. അപ്പോൾ അതെന്താണ് ഫോൾട്ട് എന്നുള്ളത് നോക്കാം. ഏതെങ്കിലും ഡ്രൈവർ ട്രാൻസിസ്റ്ററുകൾ ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവാം. ഫുള്ളൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം മാക്സിമം 20 mA മാത്രമേ എടുക്കുന്നുള്ളൂ. എന്താണ് ഫോൾട്ട് എന്നുള്ളത് നമുക്ക് ഫുള്ള് അനലൈസ് ചെയ്തിട്ട് നോക്കണം. കണക്ഷൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ കണക്ഷൻസ്. ഇഗ്നിഷൻ ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ പാർക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്താണ് കംപ്ലൈൻ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇഗ്നിഷൻ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ സ്റ്റേ ട്യൂൺ, ഞാനത് നോക്കട്ടെ എന്താണെന്നുള്ളത്. ഹേ ഫ്രണ്ട്സ്, ടാറ്റ സഫാരിയുടെ ക്ലസ്റ്റർ മീറ്റർ ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓഫ് ചെയ്ത് ഓണാക്കി. അപ്പോൾ അതിൻ്റെ ബാക്ക് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്, അതാണ് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഇഗ്നിഷൻ ഓണാക്കിയിട്ടുണ്ട് ഞാൻ, അതാണ് ആ ഡിസ്പ്ലേ ഒക്കെ വർക്കായത്. ഇത് നമുക്ക് നീഡിൽസൊക്കെ വർക്ക് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ട്, ഇതുപോലെ പൊക്കി വെച്ചിട്ട് നമ്മൾ ഇഗ്നിഷൻ ഓണായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ താഴെ വരും എല്ലാം. കണ്ടോ, ഇതാണ് എൻ്റെ ചെക്കിംഗ്. 4 മോട്ടറും വർക്കിംഗ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇത് വരത്തില്ല, അവിടെ അത് സ്റ്റക്കായി നിന്നളായി. ഇത് കറക്റ്റ് ആ പോയിൻറ്റിൽ വന്ന് നിൽക്കുന്നുണ്ടോ, അതിനർത്ഥം ഇത് വർക്കിംഗ് ആണ്. 4 നീഡിൽസിൻ്റെ മോട്ടറുകളും വർക്കിംഗ് ആണ്. ടാറ്റ സഫാരിയാണ്. കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ് എൻ്റെ ബാക്ക് ലൈറ്റ് ഒന്നും വർക്കാവാത്തത്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓൺ ആക്കിയാണ് നേരെ തിരിച്ചു വന്നത്. നേരത്തെ ഈ ബാക്ക് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഫുള്ള് രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ സ്പീഡോമീറ്ററും ഈ RPM ഈ ഫ്യൂവലിൻ്റെതും ഈ ടെമ്പറേച്ചറും ഒന്നും വർക്കല്ലായിരുന്നു. ഇതെല്ലാം വർക്കായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇപ്പം 200 അറൗണ്ട് mA എടുക്കുന്നുണ്ട്. ടേക്ക് കെയർ, ബൈ ബൈ.